ഹായ് ഫ്രണ്ട്സ്, ഇൻക്യുബേറ്റർ ബണ്ടിൽസ് ഒക്കെ നമ്മുടെ ഗെയിമിലേക്ക് തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ക്രിമിനൽ ബണ്ടിൽസ് ഒക്കെ ഇൻക്യുബേറ്ററിലേക്ക് തിരിച്ചുകൊണ്ടുവരികയാണ് നമ്മുടെ ഇന്ത്യൻ സെർവറിലോട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി ഒരുപാട് റെയർ ഐറ്റംസ് ഒക്കെ ഫ്രീ ഫയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഓൾറെഡി വന്ന റെയർ ഐറ്റംസ് ഒക്കെ ഫ്രീ ഫയർ ഗറീനെ തിരിച്ചു കൊണ്ടുവരണത്? മിക്ക പ്ലെയേഴ്സും ചിന്തിക്കുന്നുണ്ടാവും, ദേ ഇപ്പോൾ കേൾക്കുന്നു വെച്ചാൽ ഫ്രീ ഫയറിലേക്ക് ഇൻക്യുബേറ്റർ അതായത് ക്രിമിനൽ ബണ്ടിൽസ് തിരിച്ചു വരാൻ പോവുകയാണ്. റെയർ ഐറ്റംസ് ഒക്കെ എന്തുകൊണ്ടാണ് ഫ്രീ ഫയർ തിരിച്ചു കൊണ്ടുവരണത്? അത് രണ്ട് റീസൺ ഉള്ളതാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് റീസൺ എന്ന് വെച്ചാൽ ഫ്രീ ഫയർ മാക്സ് ലോഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു ഫ്രീ ഫയർ. ദെൻ ഇപ്പോൾ കേൾക്കുന്നു വെച്ചാൽ ഫ്രീ ഫയർ ലൈറ്റും ഫ്രീ ഫയർ ലോഞ്ച് ആക്കാൻ പോകുന്നുണ്ട്. ഒരു കേവലം ഒരു 150 MB ഒരു ചെറിയൊരു ഗെയിം ആയിരിക്കും ഫ്രീ ഫയർ ലൈറ്റ്. ചെറിയ ചെറിയ ഡിവൈസിലൊക്കെ ഫ്രീ ഫയർ ലൈറ്റൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു ഗെയിം ഫ്രീ ഫയർ ഇവിടെ പണിപ്പുരയിലാണ് ഇറക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യൻ സെർവർ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെർവറാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്ലേസ് കളിക്കുന്ന സെർവറായിരിക്കും ഇന്ത്യൻ സെർവർ. അതുകൊണ്ട് തന്നെ നമുക്ക് റെയർ ബണ്ടിലും പിന്നെ അതുമാത്രമല്ല ഫ്രീ ഫയർ ലൈറ്റും ഫ്രീ ഫയർ മാക്സും നോർമൽ ഫ്രീ ഫയറൊക്കെ ഇവിടെയുണ്ട്. അതായത് ഫ്രീ ഫയർ ലൈറ്റൊക്കെ ഇറങ്ങാൻ പോവുകയാണ്. ക്രിമിനൽ ബണ്ടിൽസ് ഒക്കെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് തിരിച്ചു വരും, അതായത് ഇൻക്യുബേറ്റർ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു ക്രിമിനൽ ബണ്ടിൽ എടുക്കാനായിട്ട് നമുക്ക് എന്തായാലും ഒരു 2000 diamond മിനിമം വേണ്ടി വന്നേക്കാം. ചില പ്ലേയേഴ്സൊക്കെ 5000 diamond മുടക്കിയിട്ടായിരിക്കും ഏതെങ്കിലും ഒരു റെഡ് ക്രിമിനലൊക്കെ എടുക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രീ ഫയർ ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ ഓൾഡ് റെയർ ബണ്ടിലൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവർക്ക് ഒരുപാട് ഫണ്ടൊക്കെ ലൂട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവർ റെയർ ബണ്ടിലൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് റെയർ ബണ്ടിൽസൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. സോ ഇനി എന്താണ് നമുക്ക് ഈ റെയർ ബണ്ടിൽ കാണാൻ സാധിക്കുക, ഈ ക്രിമിനൽ ബണ്ടിൽസൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത്? അറിയാൻ കഴിഞ്ഞത് ഇപ്പോഴുള്ള ഇൻക്യുബേറ്റർ അവസാനിക്കുമ്പോൾ മറ്റൊരു ഇൻക്യുബേറ്റർ നമ്മുടെ ഗെയിമിലേക്ക് വരും. അതും കഴിഞ്ഞിട്ടായിരിക്കും ഫ്രണ്ട്സ് ക്രിമിനൽ ബണ്ടിൽസ് ഒക്കെ ക്രിമിനൽ ഇൻക്യുബേറ്റർ തിരിച്ചു വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ജനുവരി ആകുമ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് തിരിച്ചു വരുന്നത് ക്രിമിനൽ ബണ്ടിൽസ് ഒക്കെ ആയിരിക്കും, അതായത് ഇൻക്യുബേറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം പുതിയ പുതിയ റിവാർഡ്സിനൊക്കെ. അതുമാത്രമല്ല റെയർ ബണ്ടിൽസ് ഒക്കെ തിരിച്ചു വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ അടിക്കുക, മാക്സിമം സപ്പോർട്ട് തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.